ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്റെ കൂടെ കുറച്ച് പേരുണ്ട്. നമുക്ക് പുറകെ പരിചയപ്പെടാം, പങ്കെടുക്കാം. ഇത് നമുക്കറിയാം, ഇദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കെനിയയിലോട്ട് വരല്ലേ, ഞാൻ കെനിയയിലോട്ട് വരണമെന്ന് പറഞ്ഞപ്പം എല്ലാവരും ചോദിച്ചു, കെനിയെ ഭയങ്കര ഡ്രൈ ലാൻഡ് അല്ലേ, അവിടെ റോഡൊക്കെ ഉണ്ടോ, അവിടെ റോഡിൽ സിംഹം ഇറങ്ങി നടക്കുമോ? ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടോ? അപ്പൊ റോഡിൽ സിംഹം ഇറങ്ങി നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരാത്? നമുക്ക് കുറച്ച് നിങ്ങക്ക് അങ്ങനെ ഒരു കുറെ സംശയം ഉണ്ടാവും, ആഫ്രിക്കയിലെ റോഡുകളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ റോഡിന്റെ അല്ലെ ഡ്രൈവിംഗ് രീതികള്. അപ്പൊ എന്റെ കൂടെ ഉള്ള ഈ അബി ഇല്ലേ, അബി നമ്മള് എവിടെ പോയാലും സ്റ്റിയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തരൂല, എനിക്ക് തരൂല, അത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. പിന്നെ കണ്ണനായാലും കൊടുക്കില്ല, കാരണം വെച്ചാൽ അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ അല്ലേ. അപ്പൊ അബിക്ക് എന്തൊക്കെയോ കെനിയൻ റോഡുകളെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ പറയണെന്ന് പറയുന്നുണ്ട്. പൂജക്കുള്ള സംശയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സംശയങ്ങൾ ഞാൻ അബിനോട് ചോദിക്കും. അബി അതിന് ഡ്രൈവിംഗ് ലൈസൻസ് പരിചയപ്പെടുത്തും. അപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പൊ ഇമ്പോർട്ടന്റ് അതന്നെ. അപ്പൊ ഈ സാധനം എനിക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് എടുക്കാൻ, അതായത് നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. ഇത് കണ്ട ഒരു സുന്ദരൻ സുഖമുഖന, അപ്പൊ കണ്ടോ ഫോട്ടോ ഇട്ട അബി കാണിച്ചോടുക്കും. ശരി, അപ്പൊ ഇതാണ് ലൈസൻസ്. പറഞ്ഞോളൂ അബി, ഇതെങ്ങനെ അബി ഇവിടെ എടുത്തത്? ഞാൻ ഇവിടെ വന്നിട്ട് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഇവിടെ, കാരണം ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവ് ആണ്, നാട്ടിലും റൈറ്റ് സൈഡ് ഡ്രൈവ്. സോ ഇവിടെ വന്നിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിട്ട് ഇവരുടെ എൻ ടി എസ് യുടെ ഓഫീസിൽ പോയി ഞാൻ കളക്ട് ചെയ്യായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ലൈസൻസ് കിട്ടും. അപ്പൊ കെനിയയിൽ ലൈസൻസ് ഉണ്ടോ, അയ്യോ നിനക്ക് ലൈസൻസ് കിട്ടിയോ എന്നൊന്നും ചോദിക്കണ്ട, കാരണം നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിലും കൺവേർട്ട് ചെയ്യാം. ജസ്റ്റ് 1-3 ഡേയ്സിനുള്ളിലൊക്കെ അത് കിട്ടും. നമ്മളെ റോഡ്സും റോഡ്സിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അബിനോട് ചോദിക്കും. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അപ്പൊ അബി ഒരു ഡൗട്ട്, ഇപ്പൊ ഞാൻ ഈ റോഡിൽ നോക്കുമ്പോ നമ്മുടെ നാട്ടിലേക്കാളും ഒരുപാട് വണ്ടികൾ, അതായത് വലിയ വലിയ വണ്ടികൾ, റേഞ്ച് റോവറും ലാൻഡ് ക്രൂസറും പോലത്തെ ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് ചിലപ്പം, അല്ലെങ്കിൽ ഞാനിവിടെ വന്നതിന് മുമ്പായിരുന്നെങ്കിലും ഞാനിക്ക് അതൊരു വിശ്വാസം ഉണ്ടായില്ല. കാരണം നമ്മുടെ നാട്ടിൽ കെനിയ അല്ലെങ്കിൽ ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോ സാധാരണ ചെറിയ വണ്ടികളായി നമുക്ക് തന്നെ വിചാരിക്കും, ബെൻസ് ഒക്കെ ഇവര് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പക്ഷി ഇവിടെ വന്ന് കണ്ടപ്പോ ഞാൻ കാണുന്ന കാഴ്ചകൾ ഇതാണ്. ഇത് എന്താണ് അങ്ങനെ ഒരുപാട് വണ്ടികൾ, ഇങ്ങനെ വലിയ വണ്ടികൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? നെയറോബിയൻസ് അല്ലെങ്കിൽ കെനിയൻസ്? അത് ഇവർക്ക് ആക്ച്വലി എല്ലാം വലുതിനോടാണ് താല്പര്യം. ഇവര് എന്താ പറയുക, വലിയ വണ്ടി, വലിയ വീട്, അതൊരു റീസൺ. രണ്ടാമത്തെ കാര്യം, ഈ വലിയ വണ്ടികളെല്ലാം നോട്ടീസ് ചെയ്ത ഫോർ വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഇവിടുത്തെ മെയിൻ റോഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവരുടെ ഇപ്പൊ വില്ലേജസ് ആയാലും എവിടെ പോകണമെങ്കിലും അവിടെ എല്ലാം പ്രിഫേർഡ് ഫോർ വീൽ ഡ്രൈവിൽ പോകുന്നതാണ്. മട് റോഡ് ആയതുകൊണ്ട് ഫോർ വീൽ ഡ്രൈവ് ആണ്. ആ മട് റോഡ് മീൻസ് എന്താ പറയുക, മട് വഴി, ടാറിട്ടല്ല, വേറെ ഒന്നുമില്ല, ടാറില്ല അവിടെ. ഇവിടെ ആദ്യം കുറച്ച് ഗവൺമെന്റ് ഹൈവേസിൽ മാത്രമാണ് ടാർ ഉള്ളത്, ബാക്കിയെല്ലാം. പിന്നെ നൈറോബി സിറ്റിക്കകത്ത് മാത്രമേ, നൈറോബി, എൽഡോറൈറ്റ്, കിസമോ, അങ്ങനെ കുറച്ച് ടൗൺസിനകത്ത് മാത്രമാണ് ടാർട്ട് റോഡ് ഉള്ളത്. സേവിങ്ങിനേക്കാളും കൂടുതൽ അവർക്ക് ആഡംബരം കാണും. അപ്പൊ ഇത് ഇവര് ഇവിടെ തന്നെ ഇവര് ഫസ്റ്റ് മേടിക്കുന്നതാണോ അതോ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണോ? അത് ഇവിടെ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ മാനുഫാക്ചറിംഗ് ഇതുവരെ ഒരു കമ്പനീസിന് ഇവിടെ മാനുഫാക്ചറിംഗ് ഇല്ല. ഇല്ല ഇവര് അതെ, ഇവര് പിന്നെ എല്ലാം ഇമ്പോർട്ടഡ് ആണ് മേടിക്കുന്നത്. അതും യൂസ്ഡ് ഇമ്പോർട്ടഡ്, അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യണം. അതായത് എക്സ് ജപ്പാൻ, അത് ഇവിടെ പറയുന്നത് എക്സ് യു കെ, എക്സ് ജപ്പാൻ എന്നൊക്കെയാണ്. ജപ്പാനിൽ നിന്നാണ് ഇവിടെയുള്ള ഒരു 80% ഇന്ന് കാർസ് വരുന്നത്. അവിടെ ഒരു 5 വർഷം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 40,000-50,000 kilometers കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതാണ് പുതിയ കാർ, ഇവിടുത്തെ പുതിയ കാർ. പിന്നെ എനിക്കുള്ളൊരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പോലീസിന്റെ ഒരു സ്വഭാവ രീതി, അതായത് അവര് എങ്ങനെയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസ് അവര് ഭയങ്കര സ്നേഹമാണ് ഇനിഷ്യലി. പിന്നെ അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നും, പിന്നെ ഇവിടെ എല്ലാം പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ഇവിടെ ഇൻഷുറൻസ് പേപ്പർ അല്ല, ഇവിടെ ഒരു സ്റ്റിക്കറാണ് തരുന്നത്. അത് നമ്മൾ എപ്പോഴും കാറിന്റെ വിൻഷീൽഡിൽ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. അവർ ഫസ്റ്റ്
ഒരു പോലീസ് ചെക്കിങ് നടത്തി കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കണം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന്, പിന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അവർ നോക്കും. കാര്യം അവർ നമ്മുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവർ വളരെ സൗഹൃദപരമായി നമ്മൾ, അതെ നമ്മൾ പിന്നെ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനിന് പിന്നെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഫർദർ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ റൂൾസ്, ലൈൻ ഡിസ്റ്റൻസ്, ലൈന് കീപ്പ് ചെയ്ത് ഓടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡ് വഴി ഇപ്പോൾ ഒരു ട്രീ ട്രാക്ക് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വഴി അവർ ഓവർടേക്ക് ചെയ്ത് പോകും. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം നമ്മൾ ഹോൺ അടിക്കാൻ പാടില്ല, അത് മസ്റ്റാണ്. അവർക്ക് ഇവിടെ ഹോൺ അടിക്കുന്ന ഇഷ്ടമല്ല. അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ ഹോൺ അടിക്കാവൂ. അതും ഞാൻ ആംബുലൻസ് ഇതുവരെ അടിക്കുന്ന പോലും ഹോൺ അടിക്കുന്നത് കണ്ടിട്ടില്ല. പോലീസ് ജീപ്പ് മാത്രമേ ഹോൺ അടിക്കാറുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം. പിന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് ഓരോ റോഡിനും, ആ സ്പീഡ് ലിമിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ അവർ ഡിജിറ്റലൈസിൻ്റെ ഭാഗമായിട്ട് ക്യാമറാസ് വയ്ക്കുന്നുണ്ട്. അതിവിടെ വലിയൊരു പ്രോജക്റ്റ് തന്നെ അവർ ചെയ്യുന്നുണ്ട്. സ്പീഡ് ലിമിറ്റ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സൂക്ഷിച്ച് ഓടിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വളരെ, ഇപ്പം നമ്മൾ ഒരു ദിവസമൊക്കെ ഒരു 500 അല്ലെങ്കിൽ അത്ര ഒക്കെ ഞാനിവിടെ വന്നപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കണ്ടിട്ട് ഹായ് പറയും. ഞാൻ ആദ്യമൊക്കെ ഹായ് പറയുള്ളൂ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അവര് നമ്മള് റോഡില് വല്ല എന്താ പറയാ റൂൾസ് നമ്മൾ ഫോളോ ചെയ്ത് അവർക്ക് വഴി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരപ്പ തന്നെ കൈ അതൊരു നല്ലൊരു സംഭവം. അത് പ്ലസന്റ് ആണ്. അവർ ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞത്. പേടി പോയാലും അവരത് പറഞ്ഞിട്ടേ. നമ്മുടെ നാട്ടിലുള്ള മാരുതി ഓൾട്ടോ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നതിന് ഏറ്റവും ചെറിയ വണ്ടി. അതിപ്പോ ഊബർ, പക്ഷെ അതൊന്നുമില്ല. ഊബർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതിന് പറയുന്നത് ചപ് 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 വണ്ടി ഓടിക്കുന്ന കാര്യം കുറച്ചുകൂടെ ഈസിനെസ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ലൈനിൽ ഒന്നാമത്തെ കാര്യം ഇവർ ഈ ലൈൻ ഫോളോ ചെയ്ത് ഓടിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡ്സ് സ്ട്രെയിറ്റ് ആണ്. അധികം മാതിരി വളവും തിരിവൊന്നുമില്ല. അപ്പം നമുക്ക് കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റൂ. ഇവിടെ വളരെ സിറ്റിക്കകത്ത് മാത്രമേ ഈ 4-track റോഡൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിംഗിൾ ട്രാക്കാണ്. അവിടെ പിന്നെ ട്രക്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ 4-track ഓടിക്കുന്ന അത്രയും സ്പീഡിലൂടെ സിംഗിൾ ട്രാക്കിൽ ഓടിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ മാക്സിമം ഹയസ്റ്റ് പോയിട്ടുള്ളത് കിസുമോയിലൊക്കെയാണ്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച്, അല്ലെങ്കിൽ മുംബാസ് തന്നെ ഇവിടെ നിന്ന് തിരിച്ച് ഒരു 400-500 കിലോമീറ്ററൊക്കെ നമുക്ക് ഒരു 6-7 hours നമുക്ക് എത്താൻ പറ്റും. ട്രാഫിക്കാണ് അത്. ഞങ്ങൾ നമ്മളൊരു ദിവസം പോകുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട്. എസ്പെഷ്യലി ഇവിടെ ലോങ് ട്രക്സ് കൂടുതലാണ് റോഡിൽ. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ സേഫായിട്ട് സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് സേഫ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ കെനിയയില്? എന്താണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്? ഇവിടെ വലിയ ബസ് ഇല്ല. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന മട്ടട്ടോ എന്നാണ്. അതൊരു സൊഹേലി വേർഡാണ്. അത് പണ്ട് കാലങ്ങളില് എന്താ നമ്മുടെ നല്ല അണ അണയില്ല അണ ആ സാധനത്തിന് അതെന്തോ 2-3 അതിനെയാണ് ഈ മട്ടട്ടോ എന്ന് അവർ പറയുന്നത്. ആ അതാണ് ഈ മട്ടട്ടം എന്ന് പറയുന്നത്. ഇവിടുത്തെ ബസ്സിന്റെ ഫെയറിൽ വളരെ ഒരു തമാശയുണ്ട്. മഴ പെയ്യുമ്പോൾ ഫെയർ കൂടും, മഴ ഇല്ലാത്തപ്പം ഫെയർ കുറയും. ട്രാഫിക് ഉള്ളപ്പം ഫെയർ കൂടും, ട്രാഫിക് ഇല്ലാത്തപ്പം ഫെയർ കുറയും. ഞാൻ ഇതുവരെ കിനി വന്നിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് സേഫ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ടില്ലാത്തോണ്ട് അറിഞ്ഞൂടാ. കംഫർട്ട് കൺവീനിയന്റും. കാരണം ഇവിടുന്ന് നമ്മള് ബസ് റൂട്ട്സ് കുറവാണ്. നമ്മൾ എനിക്കിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ആ ബസ്സിലേക്ക് ഒരു ഫസ്റ്റ് ബസ്സിൽ കയറി വേറൊരു സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് കണക്ഷൻ ബസ് അവിടെ നിന്ന് വേറൊരു ബസ്, അങ്ങനെ 2-3 ബസ് മാറി വേണം ഒരു സ്ഥലത്ത് എത്തേണ്ടത്. അതിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കാർ ഉപയോഗിച്ചു തുടങ്ങി. പെട്രോൾ പമ്പ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു ഇവർക്ക്. വണ്ടിയിൽ പെട്രോൾ ഇല്ല, അപ്പൊ നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഈ പെട്രോൾ പമ്പിനകത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട് ഒരുപാട്. നമുക്കൊരു പാർക്കിംഗ് ഇവിടെ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇനി
check the balance. അപ്പൊ കാർഡ് കൊടുത്തു ഞാൻ ചേട്ടൻ അത് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് വരാം. വെയിറ്റിംഗ് ആണ്. അതെ. ഇന്ന് എനിക്ക് തോന്നുന്നു 101 എഴുതി വെച്ചിരുന്നു. 100 ഷില്ലിംഗ് മേലെ ഉണ്ട്. നാട്ടില് 70 രൂപ അടുപ്പിച്ചിരുന്നു. നാട്ടിൽ ഇവിടെ ഇവിടെ ഒരു ഡോളർ ആണ്. നമ്മള് ഡോളർ 1.02 or 01 എന്തോ ഡോളർ ആണ്. How much you have? 101. ഇവിടെ മലയാളി ഇവിടെ എത്ര മലയാളീസ് ഉണ്ടെന്ന് അറിയാം. എന്ത് പ്യുവർ ആയിട്ട് ഒരു സൊഹേലി സംസാരിക്കുന്നു. സൊഹേലി സൊഹേലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെയുള്ള നമ്മൾ പഠിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇവിടെ ഉള്ളവരെല്ലാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. നമ്മൾ ജന്മന ഇംഗ്ലീഷ് സംസാരിച്ച് വളർന്ന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന റോഡ്സിന്റെ കാര്യമാണ്. അപ്പൊ ഇവിടെ ചില പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് ജിറാഫിനെ കാണാം. റോഡ്സ് ആണ് റോഡാണ് ഇപ്പൊ ഈ കാണുന്നത്. പല സ്ഥലങ്ങളിലും വൈൽഡ് ലൈഫ് ക്രോസ് ചെയ്യണ നമുക്ക് കാണാൻ പറ്റും. എന്റെ കാറിൽ ഞാൻ കുറച്ച് സ്പെഷ്യൽ ഐറ്റം വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ബേസിക്കലി മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഓഫ് റോഡിൽ പോകുമ്പം മിക്കവാറും സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇത് ടൂ വീൽ ഡ്രൈവ് ആയത് കാരണം സ്റ്റക്കായി പോകും വണ്ടി. അപ്പോൾ അത് ടോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് ടോയിങ് കേബിൾ എന്ന് പറയും. ഇത് കമ്പീട്ട് വലിക്കുന്ന സാധനമാണ്. ഇതേ കണ്ടല്ലോ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത് കെട്ടിയിട്ട് ഇത് വലിയ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോർ വീൽ ഡ്രൈവിൻ്റെ വൈക്കിളിൽ അവർ വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത് ടോ ചെയ്തിട്ടാണ് നമ്മൾ ഇൻ കേസ് ചെള്ളിയിലൊക്കെ ആയി പോകണമെങ്കിൽ വലിച്ച് കയറ്റുന്നത്. അതൊന്ന്. പിന്നെ രണ്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് ഇവിടെ പറയുന്നത് ജമ്പർ കേബിൾ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് ഇൻ കേസ് നമ്മുടെ വണ്ടി ഇപ്പോൾ പകുതിക്ക് വെച്ച് ഓഫായി പോകണം, ബാറ്ററി ഡൗൺ ആയി പോവോ എന്തെങ്കിലും, കാരണം നമ്മൾ കുറേ ടൈം ഈ സ്റ്റക്കായി കിടക്കുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലും രീതിയിലായി പോവാണെങ്കിൽ അത് രണ്ട് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധനമാണിത്. പിന്നെ കുറച്ച് ലൈറ്റ്സ്, പിന്നെ ഇൻ കേസ് നൈറ്റിൽ പോകണമെങ്കിലോ ടോർച്ച്, കുറച്ച് സ്പെയർ സാധനങ്ങൾ, പിന്നെ എൻ്റെ ഒരു ബൈനോക്കുലർ. ഇതൊക്കെ കാരണം ഇതിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു പല സമയത്തും. കാരണം നമ്മൾ മസൈമാരെയൊക്കെ പോയപ്പോൾ ചില സമയങ്ങളിൽ സ്റ്റക്കായിട്ട് മണിക്കൂറുകളോളം നമ്മൾ ആരും വരാതെ കാറിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ സമയത്ത് ഓരോരോ ആവശ്യം വരും. പിന്നെ എൻ്റെ വേറൊരു സാധനമുണ്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻ കേസ് നമ്മൾ രാത്രി എവിടെയെങ്കിലും അവക്കപ്പെട്ട് പോകണം, നമ്മൾ ടെൻറ്റിലൊക്കെ കിടക്കുമ്പം കറണ്ട് ഇല്ലെങ്കിൽ ഇത് തീ വെച്ച് മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ ഇനി ഒരു ലാസ്റ്റായിട്ട് ഒരു സാധനം മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. ഒരു സേഫ്റ്റി ജാക്കറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ബേസിക്കലി നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ഇൻ കേസ് വാഹനങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാൻഡേറ്ററി ഇവിടെ ധരിക്കുന്നില്ല. വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈക്കുകാർ അവർക്കിവിടെ മാൻഡേറ്ററി ആയിട്ട് ഈ ഇത് ധരിക്കണമെന്നുണ്ട്. പിന്നെ അവർക്ക് തന്നെ ഇവിടെ ഡ്രൈവിംഗ് റൈഡിംഗ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് തന്നെ മേടിക്കാൻ കിട്ടും. ഹെൽമെറ്റ് പോലെ നമ്മുടെ നാട്ടിൽ മാൻഡേറ്ററി ആണ്. അതും ധരിക്കണമെന്നും ഈ ജാക്കറ്റും ധരിക്കണമെന്നും. ആ ഇനി ഒരു ഒരു കാര്യം നാട്ടിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ കണ്ടത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇവിടെ 3 ഡിജിറ്റ് പിന്നെ ഒരു ആൽഫബെറ്റിക്കാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഴയ സിസ്റ്റം തന്നെയാണ്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ലെറ്റർ സി മാറി ഡി ആവും. കെ എന്ന് പറയുന്നത് കെനിയ റെപ്രസെൻ്റ് ചെയ്തതാണ്. പിന്നെ ഡിഫറെൻ്റ് ആൽഫബറ്റ്സ് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. ഇതവർ എന്തിനാണ് ഇവിടെ വയ്ക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഇതാണെങ്കിൽ 4301 പിന്നെ 2 അങ്ങനെ 9 വരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് 30 മാറിയിട്ട് പിന്നെ 41 42. പക്ഷേ ഈ സിസ്റ്റത്തിൽ അവർക്ക് എ ബി സി ഡി 26 ലെറ്റർ ലാസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ലോങ് സീരീസ് നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഒരു പോയിൻ്റ് കൂടെ, ഇവിടെ ഈ നമ്പർ ബോർഡ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പ്രിസണേഴ്സാണ്. ഇവിടുത്തെ ജയിലിൽ അവരുടെ വരുമാന സ്രോതസ് എന്നുള്ളത് ഈ നമ്പർ പ്ലേറ്റ്. ഇത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എംബഡഡ് നമ്പർ പ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ അത് ഫീൽ ചെയ്യാൻ പറ്റും, കാരണം അത് പ്രൊജക്റ്റഡ് ആണ്. അത് ഇവിടുത്തെ പ്രിസൻസിൽ നിന്നാണ് രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുന്നത്. ആ അപ്പോൾ ഇനി ഇവിടുത്തെ ബൈക്ക് നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നാട്ടിൽ അത്യാവശ്യം ബൈക്ക് ഓടിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇതുവരെ ബൈക്ക് ഓടിച്ചിട്ടില്ല. കാരണം ഇവിടെ സേഫ്റ്റിക്ക് കുറച്ച് മാറ്റേഴ്സ് ഉണ്ട്. കാരണം ബൈക്ക് ഒരു റിസ്ക്കാണ്. പിന്നെ ആൾക്കാർ കാറും വണ്ടിയായാലും കെയർലെസ് ആയിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റ്സ് ഇവിടെ പൊതുവേ റേഷ്യോ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ബൈക്കിലോട്ട് ഗ്രാജുവലി മാറി തുടങ്ങി, കാരണം ട്രാഫിക്ക് ഇവിടെ കൂടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഊബറും ഇപ്പോൾ ഇവിടെ ബൈക്ക് ടാക്സി എനേബിൾഡ് ആണ്. കെനിയയിലെ റോഡുകളെക്കുറിച്ചും വണ്ടികളെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.